പ്ലേ മേക്കർ റോളിൽ കളിച്ചിട്ടും ഒരു സീസണിൽ 90-ലേറെ ഗോൾ നേടുന്ന താരം, ഫോർവേഡിൽ കളിച്ചിട്ടും 300-ലേറെ അസിസ്റ്റ് ചെയ്തൊരു താരം, വിശ്വസിക്കാനാകുന്നില്ലല്ലേ. ഇങ്ങനെ എല്ലാ മാനുഷിക ശക്തികളും കിട്ടിയ ഒരു ഇടംകാലനുണ്ട്. അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്നും ജനിച്ചു വളർന്ന് ഇന്ന് പാരീസിലും അർജന്റീനക്കാരുടെ എക്കാലത്തെ മികച്ചവനുമായി നിലനിൽക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഇടം കാല് കൊണ്ടുള്ള വിസ്മയങ്ങൾക്ക് മുൻപിൽ വിമർശനങ്ങൾക്ക് പോലും പ്രശസ്തിയില്ലായിരുന്നു. ഒരിക്കലൊരു മത്സരം വരികയാണ്, അത് 2018 ഫിഫ റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതാ മത്സരം. അത് അർജന്റീനക്കാർക്ക് ഏറ്റവും നിർണായകപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിരുന്നു. കാരണം ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് 2018 ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുകയുള്ളൂ. പലരും ആ മത്സരം ഇക്വഡോറിനോട് അർജന്റീന തോൽക്കുകയും പിന്നീട് അർജന്റീന വേൾഡ് കപ്പ് കളിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് പലരും പറഞ്ഞു. അർജന്റീനക്ക് ആ മത്സരത്തിനിറങ്ങുന്നതിന് മുൻപ് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു, പ്രത്യേകിച്ച് അവരുടെ നായകനായ അവരുടെ മിശിഹായ ലയണൽ മെസ്സിക്ക്. പക്ഷേ അതിലോട്ടൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അവർ വേൾഡ് കപ്പിലേക്ക് പറക്കുമെന്ന യോഗ്യത, അവർ 2018 റഷ്യൻ വേൾഡ് കപ്പിലേക്കുണ്ടാകുമെന്ന് ആരാധകരോട് ഉറപ്പിക്കാൻ പറഞ്ഞു തന്നെ കളിക്കാനിറങ്ങുന്നു. കളി ആരംഭിച്ചതും ആദ്യത്തിന് ഇരുടീമും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഓരോ അർജന്റീനിയൻ ആരാധകനെയും നിരാശപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിലെ ആദ്യ മിനിറ്റിൽ തന്നെ ഇക്വഡോർ ഗോൾ നേടുന്നു. അത് അർജന്റീനിയൻ ആരാധകർക്കും അർജന്റീനിയൻ താരങ്ങളെയും ഒരു നിമിഷത്തേക്ക് നിശബ്ദമായ നിമിഷം. മത്സരം ആരംഭിച്ചപ്പോഴേക്കും ഇതാ ഇക്വഡോർ അർജന്റീനക്കെതിരെ ഗോൾ നേടിയിരിക്കുന്നു. ഇനിയും എത്ര മിനിറ്റുകളുണ്ട്? ഇക്വഡോർ ഇനിയും ഒരുപാട് ഗോളുകൾ നേടി അർജന്റീനയെ തോൽപ്പിക്കുമെന്ന് തന്നെ വിമർശകർ ഉറച്ചു വിശ്വസിച്ചു. അല്ലെങ്കിലും മത്സരത്തിൻ്റെ 1-ാം മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങിയ അർജന്റീന ഇനി എങ്ങനെയാണ് മത്സരത്തിൻ്റെ 90 മിനിറ്റും പിടിച്ചു നിൽക്കുക? വിമർശനങ്ങൾ ഒരുപാട് വന്നെങ്കിലും അതിലേക്കൊന്നും അർജന്റീന ശ്രദ്ധിച്ചില്ല. അവർ ആ മത്സരത്തിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷത്തിന്മേൽ അവർ തിരിച്ചു വരുമ്പോൾ തന്നെ അവർ ഉറപ്പിച്ചു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇപ്പോഴും അർജന്റീനയേക്കാൾ ഒരു ഗോളിന് മുൻപിൽ ഇക്വഡോർ തന്നെയാണ് മുൻപിൽ. ഇവിടെ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ലയണൽ മെസ്സിയാണ് കിക്ക് എടുക്കുന്നത്. പക്ഷെ അത് നേരെ എത്തുന്നത് ഇക്വഡോർ ഗോൾ കീപ്പറിലേക്ക്. അതിനുശേഷം ഇവിടെ ഇക്വഡോറിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷെ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയിൽ നിന്നും ഡിമേരിയയിലേക്ക് ഒരു പാസ്, ഡിമേരിയയുടെ ഒരു ക്രോസ്, പക്ഷെ അതൊരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും നമുക്ക് അർജന്റീനയുടെ മറ്റൊരു മുന്നേറ്റം കാണാം. ഡിമേരിയ ബോളുമായി വന്നൊരു ലോങ് റേഞ്ചർ എടുക്കുന്നു. പക്ഷെ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇക്വഡോർ താരം ബോളുമായി വന്നൊരു ലോങ് റേഞ്ചർ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി വന്നുകൊണ്ട് ഡിമേരിയയിലേക്ക് ഒരു പാസ് നൽകുന്നു. ഡിമേരിയയിൽ നിന്നും ലയണൽ മെസ്സിയിലേക്ക് തന്നെ ലയണൽ മെസ്സിയുടെ ഒരു വൺ ടച്ച് ഷോട്ട് അത് ഗോളാക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇത് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി അവിടെ രക്ഷകന്റെ രൂപമണിഞ്ഞ് ആ മത്സരത്തെ സമനിലയാക്കിയിരിക്കുന്നു. ഓരോ അർജന്റീനിയൻ ആരാധകർക്കും ആവേശം നൽകിയ നിമിഷം തന്നെയായിരുന്നു അതെ. ലയണൽ മെസ്സി താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്ത നിമിഷം. അതെ, അർജന്റീന 1-1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇപ്പോൾ ഇരു ടീമിനും ആ മത്സരത്തിലെ വിജയം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അർജന്റീനക്ക് വേൾഡ് കപ്പിൻ്റെ യോഗ്യത കയ്യിലേക്ക് പോർച്ചുഗലും ബ്രസീലും ഇംഗ്ലണ്ടുമെല്ലാം തുടങ്ങി ലോകമെമ്പാടുമുള്ള ഒരുപാട് ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അർജന്റീന അതിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിട്ടില്ല. ആ മത്സരത്തിൽ വിജയിച്ച് ആ ടിക്കറ്റ് ഉറപ്പിക്കാൻ തന്നെ അർജന്റീന ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു. ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയുടെ ഒരു ഷോട്ട്, പക്ഷേ ഇവിടെ ലയണൽ മെസ്സിക്ക് വില്ലനാകുന്നത് ഇക്വഡോർ ഗോൾ കീപ്പറാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്ത നിമിഷത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ലയണൽ മെസ്സിയുടെ ഒരു കിക്ക്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയുടെ ഒരു ഷോട്ട്, അതും ഗോളാക്കുന്നു. അർജന്റീനക്കാർക്ക് ലയണൽ മെസ്സി ആരാണെന്ന് തെളിയിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അർജന്റീനയുടെ ജേഴ്സിയിൽ കളിക്കുമ്പോൾ ലയണൽ മെസ്സി ഫോം ഔട്ട് ആവൂ എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി തന്നെയായിരുന്നു ആ ഗോളും. അതെ, ഒരു ഗോളിന് പിന്നിൽ നിന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഇതാ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ലയണൽ മെസ്സിയുടെ തോളിലേറി അർജന്റീന മുൻപോട്ട് കുതിക്കുന്നു. അർജന്റീന 2-1.
വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അർജന്റീന വീണ്ടും മുൻപിലോട്ട് കുതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം ഒന്നടക്കം അങ്ങോട്ട് ഊറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇക്വഡോറിന്റെ ഒരു മുന്നേറ്റം കാണാം, പക്ഷെ അതിലൂടെയൊന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുശേഷം അർജന്റീനയുടെ ഒരു മുന്നേറ്റം കാണാം. ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയിൽ നിന്നും ഡിമേരിയയിലേക്ക് ഒരു പാസ്, ഡിമേരിയയുടെ ഒരു ഷോട്ട്. പക്ഷേ ഇക്വഡോറിയൻ ഗോൾ കീപ്പർ അവിടെയും തളരാതെ അതിനെയും സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഇക്വഡോറിൻ്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അർജന്റീന ഡിഫൻഡർമാർ അവിടെയൊന്നും തളരാതെ അതിനെല്ലാം തടഞ്ഞിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും ഒരുപാട് മുന്നേറ്റങ്ങളാണ് ആ മത്സരത്തിൽ ഇക്വഡോർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അർജന്റീനയുടെ ഡിഫൻഡർമാർ അവിടെയൊന്നും തളരാതെ തന്നെ നിൽക്കുന്നു. ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയിൽ നിന്നും ഡിമേരിയയിലേക്ക് ഒരു ത്രോ ബോൾ, പക്ഷേ അതൊരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. വീണ്ടും വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നത്. അർജന്റീനയുടെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം, പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. അതിനുശേഷം ഇക്വഡോറിൻ്റെ ഒരു മുന്നേറ്റം, പക്ഷേ മെഷറാനോയും സെർജിയോ റൊമേറോയും എല്ലാം അടങ്ങുന്ന അർജന്റീനയുടെ ഡിഫൻസിനിരയെ മറികടക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. ഇവിടെ വീണ്ടും അർജന്റീനക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു, പക്ഷേ അതിലൂടെയൊന്നും അവർക്ക് ഗോളടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ഇപ്പോഴും 2-1 എന്ന സ്കോറിൽ മുൻപിട്ട് നിൽക്കുന്നത് അർജന്റീനയാണ്. രണ്ടാം പകുതി ആരംഭിക്കുന്നത് അർജന്റീനയുടെ ടച്ചോടെ തന്നെയാണ്. കളി ആരംഭിച്ചതും പതിവ് മുടങ്ങാതെ ഇരു ടീമും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു, പ്രത്യേകിച്ച് അർജന്റീന. മറുഭാഗത്തെ ഇക്വഡോറും വിട്ടുകൊടുക്കാതെ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഇരു ടീമും ഒരുപാട് മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം, പക്ഷേ അതിലൂടെയൊന്നും അർജന്റീനക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. മറുഭാഗത്ത് ഇക്വഡോറിൻ്റെ ഒരു മുന്നേറ്റം, പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ലയണൽ മെസ്സിയുടെ ഒരു ഷോട്ട്, അത് ഗോളാകുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇതാ ലയണൽ മെസ്സി ആ മത്സരത്തിൽ അർജന്റീനക്ക് വേണ്ടി ഹാട്രിക് നേടിയിരിക്കുന്നു. ആദ്യം മത്സരത്തിൻ്റെ 1-ാം മിനിറ്റിൽ തന്നെ ഇക്വഡോർ ഒരു ഗോൾ നേടിയപ്പോൾ അർജന്റീനക്ക് ഇനി 2018 റഷ്യൻ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയില്ല എന്ന് വിമർശിച്ചവർക്കുള്ള കൃത്യമായ മറുപടി തന്നെയായിരുന്നു അത്. ലയണൽ മെസ്സി താൻ ആരാണെന്ന് വീണ്ടും ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത മത്സരം. വിമർശകർക്ക് വിശ്വസിക്കാനാകാത്ത നിമിഷം, ആരാധകരുടെ കണ്ണിറഞ്ഞ നിമിഷം. അയാളിലാൽ അന്ന് അർജന്റീന സൃഷ്ടിച്ചെടുത്ത ചരിത്രമൊന്നും ഇന്നും ഫുട്ബോൾ ലോകത്തിൽ നിന്നും മാറാതെ കിടക്കുന്നത് തന്നെയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ മത്സരം അവസാനിക്കുന്നു. അതെ, അർജന്റീന ഇതാ ഇക്വഡോറിയൻ മലകളെയും കീഴടക്കിക്കൊണ്ട് റഷ്യയിലെ തണുപ്പുള്ള രാത്രിയിൽ റഷ്യൻ മണ്ണിൽ പന്തു തട്ടാനായി അങ്ങോട്ട് പറക്കാനൊരുങ്ങുന്നു. വേൾഡ് കപ്പിലേക്ക് ഒരിക്കലും യോഗ്യത കിട്ടില്ല എന്ന് വിമർശിച്ചവരെല്ലാവരും അന്താളിച്ചു പോയ നിമിഷം. കാരണം അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അന്നവിടെ മത്സരകളത്തിൽ നടന്നത്. നിങ്ങൾക്ക് എത്ര തവണയെങ്കിലും അയാളെ തളർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾക്കൊരിക്കലും അയാളെ തളർത്താൻ സാധിക്കുകയില്ല.